കൃഷിഗീതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുരുമുളകിൽ ഒരു വേര് പിടിപ്പിച്ച തൈയിൽ നിന്ന് ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചാലെടുക്കുകയാണ്. 45 സെൻറ്റിമീറ്റർ ആഴവും 30 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചാലെടുക്കുക. ഇതിൽ പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കാം. പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കാനായിട്ട് മേൽമണ്ണ്, മണൽ, ചാണകപ്പൊടി ഇവ 2:1:1 എന്ന അനുപാതത്തിൽ നമുക്ക് എടുക്കാം. ഇതിന് വളക്കൂറുള്ള മേൽമണ്ണ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് ഈ വേര് പിടിപ്പിച്ച തൈകൾ നടാം. ഈ തൈകളോട് ചേർത്ത് നമുക്കൊരു മുളം തണ്ട് ചാരി വെക്കാം. ഒരു 45 ഡിഗ്രിയിൽ നമുക്കിത് ചാരി വെക്കാം. ഇതിനായിട്ട് ഒരു 1.5 മീറ്റർ നീളമുള്ള മുളം തണ്ടോ PVC പൈപ്പോ നമുക്ക് ഉപയോഗിക്കാം. ഇത് നെടുകെ പിളർന്ന് അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ റൂട്ടിംഗ് മീഡിയം നിറച്ച് അതിലേക്ക് ഈ വള്ളികൾ അമർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു കമ്പോ മറ്റോ കെട്ടി ഇതിലേക്ക് ഈ മുളം തണ്ട് കെട്ടിക്കൊടുത്താൽ കൂടുതൽ ബലമായിട്ട് നിൽക്കും. കൂടുതൽ തൈകൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നടാൻ സാധിക്കും. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളിത് വളരുന്ന അനുസരിച്ച് നമുക്കിതിനേക്ക് ഇതിലേക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു യൂറിയ 4 ഗ്രാം, സൂപ്പർഫോസ്ഫേറ്റ് 3 ഗ്രാം, മ്യൂറേറ്റ് പൊട്ടാഷ് 2 ഗ്രാം, മഗ്നീഷ്യം സൾഫേറ്റ് 1 ഗ്രാം ഇവ 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ കലക്കി ലായനി 1/2 ലിറ്റർ ഒരു വൈന് എന്ന തോതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് കൂടുതൽ വേരുകൾ ഉണ്ടാവാനൊക്കെ സഹായിക്കും. ഇത് വളർന്ന് ഏറ്റവും മുകളിൽ എത്തിയാൽ, അതായത് മുളനടിൻ്റെ മുകളിൽ എത്തിയാൽ നമുക്ക് അഗ്രഭാഗം നുള്ളി കൊടുക്കുകയും താഴെയിൽ നിന്ന് 3 മുട്ടുകൾ ഉയരത്തിൽ വെച്ച് അതിൻ്റെ തണ്ടിൽ ഒന്ന് ക്രഷ് ചെയ്യുകയും ചെയ്യാം. ചെറുതായി അമർത്തി കൊടുക്കുകയും ചെയ്യാം. ഇത് മൂലം കൂടുതൽ ബഡ്ഡ ഉണ്ടാകാൻ ഇത് സഹായിക്കും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ വള്ളിയിൽ ക്രഷ് ചെയ്ത് ഒരു 10 ദിവസത്തിന് ശേഷം ഇവിടെ വെച്ച് നമുക്ക് ഈ തണ്ടം മുറിക്കാം. മുറിച്ച് ഇതിനെ ഒരു മുട്ടുകളുള്ള വേര് പിടിപ്പിച്ച 1 മുട്ടുകളുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുകയും അതിനെ നേരത്തെ തയ്യാറാക്കി വെച്ച പോളിത്തീൻ കവറിൽ, ധാരാളം സുഷിരങ്ങളുള്ള പോളിത്തീൻ കവർ ഉപയോഗിക്കണം. ഇതിലേക്ക് നമുക്ക് നട്ടുകൊടുക്കാം. ഇതിന് ആദ്യഘട്ടത്തിൽ വളരെ ആർദ്രതയുള്ള സ്ഥലത്ത് സൂക്ഷിക്കണം. ആക്സിലറി ബഡ്സ് മുകളിൽ വരണം. ഇതിനായിട്ട് നമുക്ക് പോളിത്തീൻ കവറിട്ട് മൂടി ഒരു 10 ദിവസം സൂക്ഷിക്കാം. അത് ആർദ്രത കൂടുമ്പോൾ മുള പുറത്തു വരും. ഇതിന് ശേഷം ഇതിനെ സാധാരണ ഷെയ്ഡിലോട്ട് നമുക്ക് എടുത്തു മാറ്റി സൂക്ഷിക്കാം. ഒരു ചെടിയിൽ നിന്ന് ഏതാണ്ട് 40 തൈകൾ വരെ നമുക്കിങ്ങനെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ഈ രീതി നമുക്ക് പ്രയോജനപ്പെടുത്താം.